പാലായിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പൊതുയോഗത്തോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ചെത്തിയ നവകേരള സദസ്സിന് വൻ സ്വീകരണം. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി മരിഞ്ഞു മുറുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായി ഇടപെടൽ നടത്തുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചു. നാട് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ വിവേചനപരമായ സമീപനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. കേന്ദ്രം തരാനുള്ള തുക കുടിശ്ശികയാണ്, അത് അർഹതപ്പെട്ട തുകയാണ്. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിലെ പങ്ക് ലഭിക്കുന്നതിനും തോന്നിയ പോലെ കുറവ് വരുത്തലാണ് നടക്കുന്നത്, അത് വലിയ തോതിൽ കുടിശ്ശികയാണ്. ഭാവി പരിപാടികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ പണം ഇല്ലാതെ വരുമ്പോൾ വായ്പ എടുക്കേണ്ടി വരും. പദ്ധതി നടപ്പാക്കുമ്പോൾ വരുമാനം ഉണ്ടാകും, അതുവഴി തിരിച്ചടയ്ക്കാനുമാകും. എന്നാൽ വായ്പ പരിധി വെട്ടിക്കുറക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയ തോതിൽ കുടിശ്ശികയാക്കുകയാണ്. ഭീമമായ കുടിശ്ശിക ഇപ്പോഴും കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല ഏതൊരിടത്തും ഭാവി പരിപാടികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ പണം അത് കയ്യിലില്ലാതിരിക്കുമ്പോൾ വായ്പ എടുക്കേണ്ടതായിട്ട് വരും. വായ്പ എന്ന് പറയുന്നത് ഒരു നാടിന് ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നല്ല, വായ്പ എടുക്കുന്നത് പദ്ധതികൾ നടപ്പാക്കാനാണ്. പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുമാനം ഉണ്ടാവും, ആ വരുമാനത്തിലൂടെ അത് തിരിച്ചടക്കാനും കഴിയും. പക്ഷേ നമുക്കിവിടെ വായ്പാ പരിധി വലിയ തോതിൽ വെട്ടിക്കുറക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ ഒരു കണക്ക്, അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക, ഇപ്പോൾ യു ജി സിയുടെ ശമ്പള പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി, ആ ഇനത്തിൽ 750 കോടി രൂപ നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട്. അത് തന്നിട്ടേ ഇല്ല, എന്താണതിന് ന്യായം? നമ്മൾ നടപ്പാക്കി കഴിഞ്ഞ കാര്യമാണ്, നടപ്പാക്കി കഴിഞ്ഞ കാര്യം അത് ഇവിടെ സംസ്ഥാനത്തിന് അർഹത വരികയാണ്, അർഹതയുണ്ടാവുകയാണ്, പക്ഷേ നൽകാൻ തയ്യാറല്ല. നഗരവികസന ഗ്രാന്റ് 700 കോടി രൂപയോളമാണ് കുടിശ്ശികയുള്ളത്. വായ്പ പരിധി കുറച്ചതിന് പുറമെ കിഫ്ബി പെൻഷൻ കമ്പനി കടത്തെ പൊതുകടത്തിന്റെ ഭാഗമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് വികസനം നടക്കണമെങ്കിൽ ബജറ്റിന് പുറമെ പണം ചെലവിടാനാകണം, അതിനാണ് കിഫ്ബി പുനരുജ്ജീവിപ്പിച്ചത്. 65,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവഴി ഏറ്റെടുത്തത്. നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈവേ നിർമ്മാണത്തിന് കടമെടുക്കുന്നുണ്ട്, അത് അതോറിറ്റി തന്നെയാണ് തിരിച്ചടയ്ക്കുന്നത്. ആ കടം കേന്ദ്രത്തിന്റെ കടമായി കണക്കാക്കുന്നില്ല. എന്നാൽ കിഫ്ബിയുടെ കടത്തെ പൊതുകടമായി കൂട്ടുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 7 വർഷം കൊണ്ട് 1,00,000 കോടിയിലധികം രൂപയുടെ കുറവാണ് സംസ്ഥാനത്ത് ലഭിക്കാതെ വന്നത്. ഒരു സംസ്ഥാനത്തിനോടും കേന്ദ്രം ഇത്തരം പകപോക്കൽ നടത്തരുത്. ക്ഷാമബത്ത, സ്കോളർഷിപ്പുകൾ, ആരോഗ്യസുരക്ഷാ ഫണ്ടുകൾ, ജനകീയ ഹോട്ടലുകളുടെ തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തുകകൾ, വിവിധ പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട തുക, കരാറുകാരുടെ തുക, ഇതെല്ലാം കേരളം കൊടുക്കാൻ നിൽക്കുകയാണ്. കേന്ദ്രം തരാനുള്ള തുക ലഭിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം കൊടുക്കാനാകാത്തത്. ഇത്തരത്തിൽ പണം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ കേന്ദ്രം എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് കേന്ദ്രം ഇടപെടുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. നിയമസഭയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. കേന്ദ്രത്തിന്റെ നിയമവിരുദ്ധമായ നിയന്ത്രണം മൂലം പണമിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റ് വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്തു. മന്ത്രി കെ രാജൻ, ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു എന്നിവർ ആമുഖ പ്രസംഗം നടത്തി. തോമസ് ചാഴിക്കാടൻ എം പി സ്വാഗതം ആശംസിച്ചു. ജോസ് കെ മാണി എം പി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, പാലാ ചെയർപേഴ്സൺ ജോസഫ് മീന തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.